ഏതൊരു വിദ്യാർത്ഥിയും അവൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറിൽ നല്ലൊരു പൊസിഷനിലോട്ട് എത്തണം, നല്ലൊരു ജോബിലോട്ട് എത്തണം. എന്നാൽ മാത്രമേ ഫാമിലിയെ നോക്കാൻ സാധിക്കുള്ളൂ, സൊസൈറ്റിയിൽ നല്ല രീതിയിൽ നടക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഏതൊരു വ്യക്തിയും അംഗനവാടി മുതൽ, അങ്ങനെ പറയേണ്ടതായിട്ട് വരും, LKG മുതൽ 10-ാം ക്ലാസ് വരെ, ദെൻ +1 +2, അതിനുശേഷം 3 കൊല്ലം ഡിഗ്രി, ദെൻ 2 കൊല്ലം PG, അതിനുശേഷമാണ് മനസ്സിലാവണം. ഇത് മാത്രം പോരാ, പല എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ നെറ്റ് അല്ലെങ്കിൽ JRFലോട്ട് ഫോക്കസ് ചെയ്യുന്നു, അതിനുശേഷം MPhil ചെയ്യേണ്ടതായിട്ട് വരുന്നു, അതിൻ്റെ കൂടെ നെക്സ്റ്റ് PhD ചെയ്യുന്നു 4-5 കൊല്ലം. ഇതിൻ്റെ എല്ലാം കൂടെ അഡീഷണൽ ആയിട്ട് പേപ്പർ പ്രസൻറ്റേഷൻസ്, ദെൻ പബ്ലിക്കേഷൻസ്, ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് മേടിച്ച് കൂട്ടിയതിന് ശേഷം ഫൈനലി നമ്മൾ ജോബിന് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണ് നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഇത് മാത്രം പോരാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയ ഈ സർട്ടിഫിക്കറ്റ്സ് മാത്രം പോരാ, ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല ഒരു ജോബിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. എത്ര ഒരു ദുരവസ്ഥയാണ് നമ്മളെ, ഞാനടക്കമുള്ള സമൂഹം, നമ്മൾ എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന എല്ലാവരുടെയും ഒരു അവസ്ഥയാണ്, ദുരവസ്ഥയാണ് ഇനി നമ്മളൊരു പുതിയൊരു സീരീസിലൂടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സോ ദിസ് ഇസ് കിരൺ CS, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. ഞാൻ ഇങ്ങനെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം തന്നെ, ഞാൻ റെപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ ജോലിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു പാഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ വേറൊരു ജോലിയോട്ട് ഞാൻ ഫോക്കസ് ചെയ്യാറില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പഠിക്കുന്നത്. ഇത്രത്തോളം പാഷനേറ്റ് ആയതുകൊണ്ടാണ് ഒരു ബാങ്ക് ജോബിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു ജോബിലോട്ടോ പോകാണ്ട് എനിക്കൊരു കോളേജിൽ തന്നെ ജോലി വേണം എന്ന ഒരു എയിം വെച്ച് ഞാൻ പഠിക്കാറും ആ രീതിയിൽ മുന്നേറാറും. ബട്ട് സമൂഹത്തിൽ നിൽക്കുന്ന, ഞാൻ പറഞ്ഞ നേരത്തെ, ആ ലക്ഷങ്ങളില്ലെങ്കിൽ നമുക്ക് ആ ഒരു പോസ്റ്റിലോട്ട് എത്താൻ സാധിക്കില്ല. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയപ്പോഴാണ് സ്വന്തമായി ഒരു സ്ഥാപനത്തിലോട്ട് ഞാൻ മാറാൻ കാരണം തന്നെ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, എയ്ഡഡ് കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ, എത്ര പൈസ കൊടുക്കണം, എന്താണല്ലോ ഒരവസ്ഥ. നമ്മൾ ഇത്രത്തോളം പഠിച്ച് എയ്ഡഡ് കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ കൊടുക്കണം, എന്താണ് അതിൻ്റെ റിയാലിറ്റി. ഒരു വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ ഇത്രത്തോളമൊക്കെ പഠിച്ചതിന് ശേഷം ഒരു കോളേജിൽ നമുക്കൊരു പോസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു 5 സാധ്യതകളാണ് നമുക്ക് പറയാൻ സാധിക്കുക. നമ്പർ 1, ഒരു ഗവൺമെൻറ് ജോലി, ഗവൺമെൻറ് കോളേജിലോട്ട് നമുക്ക് കയറാൻ സാധിക്കും. നമ്പർ 2, എയ്ഡഡ് കോളേജിലോട്ട് കയറാൻ സാധിക്കും. നമ്പർ 3, യൂണിവേഴ്സിറ്റീസിലോട്ട് കയറാൻ സാധിക്കും. നമ്പർ 4, സെൽഫ് ഫിനാൻസ് കോളേജസിലോട്ട് നമുക്ക് കയറാൻ സാധിക്കും. നമ്പർ 5, പ്രൈവറ്റ് കോളേജ്, പാരലൽ കോളേജിലോട്ട് കയറാൻ സാധിക്കും. ഇതിൽ ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി, ഇതൊക്കെ പൊസിഷനൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആദ്യം പറഞ്ഞ 3 സിറ്റുവേഷൻ അല്ലെങ്കിൽ 3 പോസ്റ്റാണ്. ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, ഏറ്റവും ടോപ്പിൽ വേണമെങ്കിൽ പറയാം യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലോട്ട് ഞാൻ പെട്ടെന്ന് പോകുന്നില്ല, അത് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ. സോ എല്ലാവരും ചോദിക്കും, അപ്പോൾ ഈ എയ്ഡഡ് കോളേജിലേക്ക് തന്നെ നോക്കണോ, ഗവൺമെൻറ് കോളേജിലേക്ക് നോക്കിക്കൂടെ എന്നൊരു ചോദ്യമാണ് പിന്നെ വരാം. നിങ്ങൾ മനസ്സിലാക്കണം, ഗവൺമെൻറ് കോളേജിലോട്ട് ഒരു പോസ്റ്റിനെ വിളിക്കണമെങ്കിൽ ചുരുങ്ങിയത് 6-7 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിളിക്കുള്ളൂ. ഇപ്പം 2012 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് വിളിച്ചു, അതിനുശേഷം ഇപ്പോൾ 2021 ഇപ്പം എക്സാം, പിന്നെ അടുത്ത ഒരു ടൈം എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ഡിലേ വരാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറിങ് കോമേഴ്സിൽ ലിസ്റ്റ് വരാണ് എക്സാം കഴിഞ്ഞതിന് ശേഷം. ഇനി എന്തായാലും ഒരു 6 കൊല്ലമോ 7 കൊല്ലമോ വീണ്ടും ടൈം എടുക്കും. സോ ഇപ്പോൾ MCOM പാസ്സായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പോൾ PhD കഴിഞ്ഞൊരു വ്യക്തി ഇനി ജോബിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലോട്ട് കിട്ടണമെങ്കിൽ ഇത്രത്തോളം കാലം വെയിറ്റ് ചെയ്യണം. സോ അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ, എയ്ഡഡ് കോളേജാണ്. ഏറ്റവും കൂടുതൽ പോസ്റ്റുകളും അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളേജസ് ഏറ്റവും കൂടുതൽ ഉള്ളത് എയ്ഡഡ് മേഖലയിലാണ്. ഗവൺമെൻറ്റിൻ്റെ അതേ സാലറി തന്നെയാണ് നമുക്ക് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യും എങ്കിൽ, നമുക്ക്
എയ്ഡഡ് കോളേജസ് നമ്മുടെ ചുറ്റുമുള്ള എയ്ഡഡ് കോളേജസിലോട്ട് നോക്കാം. അപ്പോഴാണ് നമുക്ക് എന്താ പല കമ്മ്യൂണിറ്റീസിൻ്റെ ബേസിലാണ് പല കോളേജസ് ഉള്ളത്. മതം അല്ലേ ക്രിസ്ത്യൻസിന് ഉള്ളത്, ഞാൻ തുറന്നു പറയാണ്, ക്രിസ്ത്യൻസിന് ഉള്ളത് അല്ലെങ്കിൽ ഹിന്ദുസിൽ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് നായേഴ്സിനൊന്ന്, അതല്ലാണ്ട് ഇപ്പം എസ് എൻ കോളേജസ്, ദെൻ ഇതല്ലാണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റീനെ റെപ്പ് ചെയ്യുന്ന കോളേജസ്, ഇങ്ങനെയാണ് പല പല കോളേജസ് ഉള്ളത്. സോ നമ്മളെ പേപ്പറിൽ കാണാണ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനടക്കം ഞാൻ പോയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പേപ്പറിൽ പരസ്യം കാണുന്നു, അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം അയക്കാൻ തീരുമാനിക്കുന്നു, നമുക്കൊരു ജോലി വേണമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1000 മുതൽ 1500 രൂപ വരെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ നമുക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ബിഗിനിങ്ങിലൊക്കെ എൻ്റെ 2008 കഴിഞ്ഞിട്ടാണ് ഞാൻ എം കോം കഴിഞ്ഞത്, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ജോലിയൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാൻ കയറണമല്ലോ, അപ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. നാച്ചുറലി നമ്മുടെ ഫാമിലി തന്നെയാണ് നമുക്ക് പൈസ തരാം, അന്ന് 500 രൂപയ്ക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ പ്രൈവറ്റ് കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുള്ള പൈസയിൽ നിന്ന് 1000 1500 രൂപ കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീട്ടുകാരും തരും പൈസ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിചാരം എന്താ, നമുക്കൊരു നല്ല പോസ്റ്റിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ആ ഏത് കോളേജിലോട്ടാണ് അപ്ലൈ ചെയ്തൊരു ഡേറ്റ് വരുന്നു, നമ്മളെല്ലാവരും അങ്ങോട്ട് ചെല്ലും. ചെല്ലുമ്പോൾ പൂരത്തിൻ്റെ തിരക്കായിരിക്കും, ഒരുപാട് വ്യക്തികൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും ഒരു 1-2 പോസ്റ്റിന് വേണ്ടി. സോ ഞാൻ തന്നെ പോകുന്ന സമയത്ത് PhD ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഒരുപാട് വരും. ദെൻ ഇതൊക്കെ കഴിഞ്ഞ് ലിസ്റ്റ് വരും, ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ലിസ്റ്റ് വരും. ഇതിൽ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത 1-2 വ്യക്തികളൊക്കെ ആയിരിക്കും പോസ്റ്റിലോട്ട് കയറാം. അപ്പോൾ ഞാൻ തന്നെ ആദ്യമൊക്കെ അന്തിച്ചു പോയിട്ടുണ്ട്, എന്താ ഇതെന്താണ്, ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള PhD ഉള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു, എന്നിട്ടും ഈ പോസ്റ്റിലോട്ട് കയറിയത് മിനിമം MCOM നെറ്റും മാത്രമുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത പല വ്യക്തികളാണ് കയറിയിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, ലക്ഷങ്ങൾ വേണം, അതുമാത്രമല്ല സ്വാധീനം വേണം, അതുമാത്രമല്ല ചില കമ്മ്യൂണിറ്റിയിൽ ജനിച്ചാൽ കൂടി മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. സോ എനിക്ക് എൻ്റെ ഫാദർ മരിച്ചിരിക്കുന്ന സമയത്തുള്ള ആദ്യത്തെ ഒരു അനുഭവമാണ് പറയാനുള്ളത്. എനിക്ക് കണ്ണൂർ ഒരു കോളേജിൽ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. ആദ്യത്തെ 2 എന്താണ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം 3rd ലാസ്റ്റ് ഒരു കോൾ കൂടി വന്നു. ആ 3rd കോളിലോട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് വരണ സമയത്ത് പാരൻസിനെ കൂടി കൂട്ടിക്കൊണ്ടുവരാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ പാരൻസ്, അപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലാക്കിയത്, പാരൻസിനെ അവരോടാണ് നെക്സ്റ്റ് എന്താണ് ഈ കച്ചവടം നടത്താം, എത്ര ലക്ഷം കൊടുക്കാൻ തയ്യാറാണ് ഈ ഒരു ചോദ്യം. എൻ്റെ ഫാദർ മരിച്ച് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ, എൻ്റെ അമ്മ എന്നെ അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള അമ്മ. ദെൻ നമ്മൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെത്തുന്നു, അവിടെ വെച്ച് നമ്മുടെ അടുത്ത് പച്ചക്ക് ചോദിക്കുകയാണ്, ഈ മീൻചന്തയിലൊക്കെ വിൽക്കില്ലേ അതേപോലെ ചോദിക്കുകയാണ്. അമ്മച്ചിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മച്ചിക്ക് എത്ര തരാൻ സാധിക്കും എന്നെ നോക്കും കൂടില്ല, അമ്മച്ചിക്ക് ഞെട്ടിപ്പോയി. ദെൻ വന്നിട്ടുള്ള പലരും ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മേൻ്റെ അടുത്തൊക്കെ എത്ര ലക്ഷമാണ് കൊടുക്കണം എന്നുള്ളത്, ഞെട്ടിപ്പോയി. അപ്പോൾ പലരും 15, അന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൊല്ലം മുമ്പാണ്, അന്നത്തെ കാലഘട്ടത്തിൽ 20 അല്ലെങ്കിൽ 15 എന്നൊക്കെ പറയണത് സാധാരണ ഒരു റേറ്റാണ്. അമ്മ വെറുതെ ഒരു 10 lakhs എന്ന് പറഞ്ഞു, എന്തായാലും അവിടെ വരെ എത്തിയതല്ലേ. സോ നമ്മൾ വിചാരിച്ചില്ല നമുക്ക് ആ ഒരു പോസ്റ്റിന് വല്ല സാധ്യതയുണ്ടെന്നുള്ളത്. ഇതിനകത്ത് കൂടുതൽ പൈസ കൊടുക്കാൻ വരാൻ ആൾക്കാർ ഉണ്ടായിട്ടില്ല, വെറുതെ പറഞ്ഞു. ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ലെറ്റർ വന്നത്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ എമൗണ്ടും കൊണ്ട് വരണം. അപ്പോൾ അത് കുറച്ച് ഉള്ളിലുള്ള കോളേജൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഗേൾസ് എത്രത്തോളം ഒരു എന്താണ് താല്പര്യം കാണിക്കാണ്ട് ഉണ്ടായിരുന്നു, ഞാനതിൽ സെലക്ടഡായി. ബട്ട് 10 lakhs ഇവിടുന്ന 10 lakhs പോലും എടുക്കാൻ നമ്മുടെ കയ്യിലില്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. സോ പലരും പറഞ്ഞു ഇങ്ങനെയൊക്കെ കൊടുക്കാൻ എടുക്കാൻ വേണ്ടേ പൈസ. അങ്ങനെ ഞാനന്ന് 10 lakhs കൊടുക്കുകയാണെങ്കിൽ അവിടെ ഞാൻ HOD ആയിട്ട് ഇപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവമാണ്. രണ്ടാമത് പറഞ്ഞ പോലെ ഞാൻ ഈ പല കമ്മ്യൂണിറ്റിയുടെ ബേസിലുള്ള കോളേജസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തുറന്നു പറയുകയാണ് NSS കോളേജ്, ശരിക്കും അവിടെ ഒരു ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അവർ തന്നെ പറയണം തോന്നുന്നുണ്ട്, ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ എന്തിനാ ഇത്രയധികം പൈസ, 1000 രൂപയുടെ ആപ്ലിക്കേഷനൊക്കെ എന്തിനാണ് ഞങ്ങൾ ഇത്രത്തോളം അയക്കുന്നത്, എത്രത്തോളം പൈസയാണ് പോകുന്നത്, 1000 രൂപയുടെ ആപ്ലിക്കേഷൻ, അതിനുശേഷം ഒരു ദിവസം അങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ചിലവ് ഇത്ര പൈസ, നീ മസാല ദോശ വെച്ച് കഴിച്ചു, ബിരിയാണി വെച്ച് കഴിച്ചു,
ആദ്യമായിട്ട് എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്താ നിർഭാഗ്യവശാലെന്ന് പറയേണ്ട വരുന്ന തോന്നുന്നു. എൻ്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. നാച്ചുറലി രണ്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോഴാണ് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് ആക്ച്വൽ റിയാലിറ്റി മനസ്സിലാക്കിയ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നായരായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഗൈഡ് ലൈൻസിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ വേറൊരു റൂട്ടിലൂടെ ഒക്കെ പോയാൽ മാത്രമേ ഈ ജോലിക്ക് അപ്ലൈ ചെയ്ത് കാര്യമുള്ളൂ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ പോയി ഇങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോകാറില്ല. അതായത് രണ്ടാമത്തെ റിയാലിറ്റി, എത്രത്തോളം സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്. ഒരു 200 ആപ്ലിക്കൻസ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷന് 100,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപ എന്ന് പറയുമ്പോൾ ആ വഴി തന്നെ എത്രത്തോളം പൈസ ഉണ്ടാക്കി. അവസാനം മുൻകൂട്ടി വെച്ചിട്ടുള്ള 100 വ്യക്തികൾക്ക് ഇത് കൊടുക്കാണ്. ഡിസേർവ്ഡ് ആയിട്ടുള്ള 2 വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഡിസേർവ്ഡ് ആയിട്ടുള്ള എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉള്ള കൊടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് ഇത് മാത്രം പോരാ, റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണം, പൈസ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് വേറൊരു കമ്മ്യൂണിറ്റിൻ്റെ പീണ കോളേജസിൻ്റെ അവസ്ഥ. ഇതുപോലെ കമ്മ്യൂണിറ്റിനെ ഒന്നും നോക്കാത്ത വേറൊരു സ്ഥലമുണ്ട്. ഞാൻ എന്താണ് ഇപ്പോൾ എസ് എൻ കോളേജസ് എന്നൊക്കെ പറയും. അവിടെ ആക്ച്വലി എൻ്റെ ഒരു എന്താണ് ഞാൻ അറിഞ്ഞിടത്തോളം ജാതി നോക്കില്ല, മതം നോക്കില്ല, ഇതൊന്നും നോക്കില്ല. അതൊരു നല്ല കാര്യമാണ്. ആകോടി ഗാന്ധിജിനെ മാത്രമേ അവിടെ നോക്കാറുള്ളൂ. ലക്ഷങ്ങളാണ്, ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ 50 ലക്ഷം വരെ ആക്ച്വലി പലപ്പോഴും എമൗണ്ട് കൊടുത്തിട്ടാണ് പലരും കയറുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോളേജസിലാവട്ടെ. അപ്പം ഇതൊക്കെ ഇവിടുന്ന് നമ്മുടെ കയ്യിൽ ഇതൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട്. എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞിട്ട് നല്ല ഡൗറിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ എന്താണ് ഹസ്ബൻഡൊക്കെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കൊടുക്കാൻ സാധിക്കും. വീടൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ പോലെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതില്ല. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണോ, സ്ട്രഗിൾ ചെയ്ത് കയറി കയറി വരാൻ ട്രൈ ചെയ്യുന്നത്. അത് വേറൊരു അവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. ഇതിലേറ്റവും ഞാൻ അറിഞ്ഞിടത്തോളം പൈസ ഏറ്റവും കുറവ് മേടിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കോളേജസാണ്. അവിടെ പലപ്പോഴും പൈസ മേടിക്കാറില്ല. ബട്ട് അതിന് പകരം ചെയ്യാറുള്ളത് സെയിം കമ്മ്യൂണിറ്റി തന്നെയാവണം. ദെൻ രണ്ടാമത് മന്ത്ലി അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ ഒരു ദിവസത്തെ ശമ്പളം റിട്ടയർ ആവണവരെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു മാസം ശമ്പളം റിട്ടയർ ആവണവരെ കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് എങ്ങനെയെങ്കിലും ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ദെൻ ഓരോ കമ്മ്യൂണിറ്റിയിൽ പെടാത്ത, ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടാത്ത ഒരു വ്യക്തി ആ ഒരു കോളേജിൽ ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ ഇരിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് അത്രത്തോളം സ്വാധീനം ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബോർഡിൽ 2 വ്യക്തികളുണ്ടെന്ന് ഇരിക്കാം. ഒരു വ്യക്തിനെ റപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ആയിട്ടൊരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്. വേറൊരു ബോർഡിലിരിക്കുന്ന ആൾക്കും ഇങ്ങനെ എന്ത് വന്നിട്ടുണ്ട്, ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒറ്റ പോസ്റ്റുള്ളൂ. സോ രണ്ടുപേരും അവിടെ എന്താ ഈ പ്രശ്നം പ്രശ്നമായി. ഇയാൾ പറയണം, എ പറയാണ് ഈ സ്റ്റുഡൻറ്റിനോട് കൊടുക്കണം, ബി പറയാണ് ഈ പറയുന്ന ആൾക്ക് കൊടുക്കണം. അപ്പം എന്ത് വിചാരിക്കുന്നു, ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഈ രണ്ടുപേരും കൊടുക്കണ്ട, ആർക്കും എന്താണ് പ്രശ്നമില്ലാത്ത വേറൊരു തേർഡ് പാർട്ടി കൊടുക്കാം. അങ്ങനെ പലർക്കും ജോലി കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനമുള്ള ആൾക്കാരായിരിക്കണം. സോ ഇത് ആക്ച്വലി എന്ത് ദാരുണമായ ഒരു അവസ്ഥയാണല്ലേ. നമ്മൾ ഇത്രത്തോളം പഠിച്ചതിന് ശേഷം ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് തന്നെ ഇവർ പറയുകയാണെന്നുള്ളത്, ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് വെക്കേണ്ട. ദെൻ ഇത്രത്തോളം എന്താണ് ആപ്ലിക്കേഷൻ ഫീ ഒക്കെ മേടിച്ച് വെച്ചിട്ട് എന്തിനാണ് ഈ ഒരു പ്രഹസനം എന്ന് പറയില്ലേ. നമ്മൾ വളരെ പാത്തറ്റിക് ആയൊരു അവസ്ഥയാണ് പല കുട്ടികളുടെയും. ഞാൻ ആക്ച്വലി പല ഇന്റർവ്യൂസിനും പോയി പിന്നെയാണ് നമുക്ക് ഈ ഒരു മടുത്ത് തുടങ്ങില്ല, മടുത്ത് എനിക്ക് തുടങ്ങിയിട്ടൊന്നുമില്ല. മടുത്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് എന്നിലൂടെ പലരും പഠിക്കണം എന്നുള്ളൊരു വാശിയൊക്കെ കയറിയിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനത്തിലോട്ടൊക്കെ പിന്മാറില്ല. എൻ്റെ പാഷനുമായിട്ട് നമ്മൾ മുന്നേറി പോകുന്നുള്ള ഉറപ്പാണ്. പലപ്പോഴും നമ്മൾ പറയില്ലേ, മീൻചന്ത ഞാൻ തോന്നും ചന്തയിൽ നടക്കുന്ന കച്ചവടം പോലെയാണ്. ഒരു വ്യക്തിക്ക് അറ്റ് എ ടൈമിൽ രണ്ട് കോളേജസിൽ എന്ത് കിട്ടി, ജോലി കിട്ടി. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമല്ലോ. നാച്ചുറലി ഇവിടെ വാക്ക് പറഞ്ഞിട്ടുണ്ട് 50 lakhs, അപ്പുറത്ത് 30 lakhs വേറൊരു എന്ത് കിട്ടി, ചാൻസ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണു, ഇവിടെ ആദ്യം പൈസ കൊടുത്തു പോയി, ഈ കിട്ടിയ പോസ്റ്റ് മറച്ചു വിൽക്കുന്നു. ഇതൊക്കെ നടക്കുന്നതാണ്, എന്താ പറയുക ഇതിനൊക്കെ, ഇതൊക്കെ റിയാലിറ്റിയാണ്. സോ വളരെ പറഞ്ഞില്ലേ പാത്തറ്റിക്കായുള്ളൊരു അവസ്ഥയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് വിളിക്കണമെങ്കിൽ അത്രത്തോളം ടൈം എടുക്കും. സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്, നമ്മൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് പണിയെടുക്കേണ്ടി വരും. നേരത്തെ അവിടുത്തെ ഒരു പ്രശ്നം സെക്യൂരിറ്റി ഇല്ല ജോബിനൊന്നും. ദെൻ പിന്നെ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും അട്രാക്ഷൻ. അതെന്തായാലും ഞാൻ സെപ്പറേറ്റ് വീഡിയോ എനിക്ക് എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം
ഇനി പഠിച്ചു വരുന്ന പല കുട്ടികളും മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം ഇതാണ്, ഇതിനെതിരെ പ്രതികരിക്കണം. ഇപ്പൊ പലപ്പോഴും ഇടയ്ക്ക് ഓരോ ന്യൂസൊക്കെ വരും, സ്റ്റേ ചെയ്തു അത് ചെയ്തു, RTI ഫയൽ ചെയ്തു. എന്താണ് RTI ഫയൽ? ഒരു പോസ്റ്റ്, ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവിടെ പല കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും മാർക്ക്. നിങ്ങൾ എന്നെ വിചാരിക്കണ്ടാവും എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ കുറഞ്ഞ് ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരു വ്യക്തിക്ക് ടോപ്പിലെത്താൻ പറ്റുക, ഹയസ്റ്റ് ക്വാളിഫൈഡ് ആയുള്ള വേറെ PhD കഴിഞ്ഞിട്ടുള്ള ആളുണ്ടാകുമ്പോൾ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാറ്റഗറിയാണ്, നെറ്റിന് ഇത്ര മാർക്ക്, ദെൻ എന്താണ് MPhil, PhD, ഇത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിനൊരു മാർക്കുണ്ട്. ഈ പൈസ കൊടുത്തിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ സ്വാധീനമുള്ള വ്യക്തി, സെയിം കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഈ ഇന്റർവ്യൂ ബോർഡ് മൊത്തം മാർക്കുകൾ ഇട്ട് കൊടുക്കും. സോ നാച്ചുറലി PhD കവച്ചു വെക്കുകയാണ് ചെയ്യുക സ്വാധീനത്തിൻ്റെ പെൻസിൽ. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് വന്നത് എനിക്കടക്കം എനിക്കൊക്കെ പലപ്പോഴും എനിക്കിനാ തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ യൂണിയൻകാർ പോകണ പോലെ പല പബ്ലിക്കേഷൻസ് സെമിനാർ പ്രസൻറ്റേജ് ഒക്കെ തൂക്കിപ്പിടിച്ച് ഫ്രം വൺ പ്ലേസ് ടു അനദർ പോകുക, അവസാനം എന്താ പട്ടി ചന്തയ്ക്ക് പോകണ പോലെ പോയി തിരിച്ചു വരേണ്ട അവസ്ഥ വരും. അപ്പൊ വിഷമം കൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്, ആരും പറയില്ല, അതാണ്, പറഞ്ഞിട്ട് എന്താ കാര്യമില്ല. എന്നാലും ഇതിലെന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈഡാണ്, വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും പ്രതികരിക്കണം, പറയാൻ പറ്റില്ല ഒരാൾ പ്രതികരിച്ചു അതിൻ്റെ കൂടെ വേറൊരാള് വന്നു കഴിഞ്ഞെങ്കിൽ ഇത് ആൾക്കാരിലോട്ട് എത്തട്ടെ, എല്ലാവർക്കും അറിയാം ഇതാണ് ആക്ച്വലി നടക്കുന്ന സംഭവം. ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എനിക്ക് അത് ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, പൈസ ഇല്ലാതായിരിക്കാൻ പറ്റില്ല. എന്താണ് ഒരു അവസ്ഥ, കേരളം നമ്മുടെ കൺട്രിയുടെ ഒരു അവസ്ഥയാണ്, പാത്തറ്റിക് ആയി. ഞാൻ വീണ്ടും പറയണോ ആ സിറ്റുവേഷൻ, പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ കോവിഡ് ആയപ്പോൾ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ വർക്ക് ചെയ്യണ എത്ര ആൾക്കാർക്ക് ജോലി ഇല്ല പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ കൊടുക്കുന്ന പകുതി ശമ്പളമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എത്രത്തോളം ആൾക്കാരുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വിഷമത്തിൻ്റെ ബേസിലാണ് ഈ ഒരു സീരീസ് തുടങ്ങാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചാനലിലൂടെ ഞാൻ എന്തായാലും പങ്കുവയ്ക്കും, എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്, ഒരുപാടുണ്ട്, ഇതൊന്നും പോരാ, പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ഇന്നത്തെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ശരിക്കും പറയുകയാണെങ്കിൽ എയ്ഡഡ് കോളേജിൽ കിട്ടണം ഭാഗ്യത്തിൽ നിങ്ങൾക്കൊരു ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഒരു പോസ്റ്റ് കിട്ടിയ ഭാഗ്യം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ബേസ്, സ്വാധീനം, ഈ പറഞ്ഞ പോലെ എന്താണ് പൈസ, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. 40-50 ലക്ഷങ്ങളൊക്കെയാണ് വേണ്ടി വരാം. അപ്പോൾ ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റുന്നത് റിയാലിറ്റിയാണ്, അല്ലാണ്ട് കയറുന്ന വളരെ ഫ്യൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലുള്ള മറ്റ് എൻ്റെ അനുഭവങ്ങൾ, ദുരവസ്ഥകൾ ഞാൻ ചാനലിലൂടെ കൺവേ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കുള്ളതും എന്നോട് പറയാം ചാനലിലൂടെ ഞാൻ കൺവേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഗവൺമെൻറ് കാണട്ടെ എന്നുള്ളതാണ്, എല്ലാവരും കാണും, അധികൃതരൊക്കെ കാണും. ചെയ്യാൻ പാടില്ലത് ഞങ്ങളോട് ചെയ്യുന്ന അത്രത്തോളം തെറ്റാണ്, ഇത്ര കൊല്ലം പഠിച്ചിട്ട് ഞങ്ങളോട് ചെയ്യുന്ന തെറ്റാണ്. ഞാനതുകൊണ്ടാണ് വാശിപ്പുറത്തൊരു സ്ഥാപനം തുടങ്ങി, ആക്ച്വലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ബട്ട് ഒരുപാട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ, വരുന്ന കുട്ടികൾ, അവരെ അറിയണ്ടേ അവർക്ക് ഇനി ഫ്യൂച്ചറിൽ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തുള്ള, ഞാൻ പറഞ്ഞു ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നുള്ളത്. കുറച്ച് മുമ്പ് തന്നെ ലാസ്റ്റ് മന്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ കേട്ടോ. ഓക്കെ, സോ വളരെ വിഷമമുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇപ്പം ഞാൻ ചെയ്ത, സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല, ബട്ട് പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് പ്രതികരിച്ചത്. പറയേണ്ട, എനിക്ക് പറയാൻ തോന്നി, പറയണ്ട ഞാൻ. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.